ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എറണാകുളം ജില്ലയിലുള്ള മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ മാഞ്ഞാലി ബിരിയാണി. അപ്പോൾ കുറച്ച് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബിരിയാണിക്കുള്ള അതേ പീസാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/4 teaspoon മഞ്ഞൾപ്പൊടിയും 1 tablespoon മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ 1 ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ കൈവച്ചിട്ട് തന്നെ നല്ലോണം ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പരട്ടി കൊടുത്തിട്ട് 1/2 മണിക്കൂർ വെക്കുക. ഇനി ഇതുപോലുള്ളൊരു സോസ് പാനിലോട്ട് 2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല, വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ചിക്കനും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്യാനല്ല. അപ്പം ഞാൻ മുഴുവൻ ചിക്കനും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, 10 minutes ഈ എണ്ണയിൽ ഇതിങ്ങനെ അങ്ങ് വഴറ്റിയെടുക്കുക. നമ്മളിപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 cup വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലുള്ള മുളകിലും കൂടി കുറച്ചൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക, 10 or 15 minutes അടച്ച് വെക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ടാവും. ഇപ്പം നമ്മളുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ബാക്കിയുള്ള വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതങ്ങോട്ടേക്ക് കോരിയെടുക്കുക. ചിക്കൻ വേറെ, വെള്ളം വേറെ ആക്കി വെക്കുക. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് 3 tablespoon ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 4 വലിയ സവാള ഇതേപോലെ അരിഞ്ഞെടുത്തത് ഇങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണിൻ്റെ മസാല ഒക്കെ വഴറ്റിയെടുക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഈ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി ഇട്ട് കഴിഞ്ഞപ്പാട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലപോലെ പെട്ടെന്ന് വഴഞ്ഞു കിട്ടണമെങ്കിൽ ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പം നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. ഇപ്പം നമ്മളുടെ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 4 തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വലിപ്പമില്ലാത്ത തക്കാളിയാണ്. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. എന്നാലും നല്ല എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു പച്ചമുളക് ചേർത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് 1 tablespoon മല്ലിപ്പൊടിയും 1 tablespoon മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളി നല്ലപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി ഇതിലേക്ക് 1 teaspoon ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് കിട്ടിയ ആ ഒരു വെള്ളമില്ലേ, നമ്മളെ ചിക്കൻ ഗ്രേവി, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു മസാലക്ക്. ഞാൻ പറഞ്ഞില്ലേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു മസാല തന്നെയാണെന്ന്. അപ്പോൾ ഇത് മുളക് പൊടിയും ഇതുമൊക്കെ ഇട്ടിട്ട് ശരിക്കൊരു കറീൻ്റെ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ഇതുള്ളത്. നമ്മുടെ ചിക്കനിൽ നിന്ന് കിട്ടിയ വെള്ളം കുറച്ച് പോരാന്ന് തോന്നുകയാണെങ്കിൽ അതിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് കുറച്ചൊന്ന് അടച്ചു വെക്കാം, 1-5 minutes അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് 10 minutes കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 cup ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയില ചേർക്കുന്നില്ല കേട്ടോ, മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മളുടെ ഈ ഒരു മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ വേവിച്ചിട്ടാണല്ലോ ഇതിലേക്ക് ചേർക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് സമയം വെക്കണമെന്നില്ല. ഇനി ഇത് ഇറക്കി വെക്കാൻ പോകുന്ന സമയത്ത് ഇതിലേക്ക് 1 tablespoon RKG കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മസാലക്ക്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 tablespoon നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നെയ്യ് വേണ്ടാത്തവരാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതേ അളവിൽ തന്നെ 3 tablespoon വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മുഴുവനും നെയ്യിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം 1 സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളർ ഇതുപോലെ മാറി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് കോരിയെടുക്കുക. ഒരുപാട് അങ്ങ് കറുത്ത് പോകാൻ വെക്കണ്ട. ഈ ഒരു കളറിലാവുമ്പോൾ തന്നെ നമുക്ക് ഇതങ്ങോട്ട് കോരി മാറ്റാം.
മുഴുവനും അങ്ങ് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു രണ്ട് കറുവപ്പട്ട, ഒരു തക്കോലം, ഒരു നാല് ഏലക്ക, ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ, ഒരു മൂന്നാല് കുരുമുളക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മൂന്നാല് ഒരു നാല് മണി ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്, നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക. ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിലാണ് എടുക്കാറ്. ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വെള്ളം തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ്. അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ലോണം കഴുകിയതിന് ശേഷം വെക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുക. ഇതുപോലുള്ള കപ്പിലാണ് ഞാൻ അരി എടുക്കാറ്. ഇതിൻ്റെ ഒരു കപ്പ് അരിയാണ് എടുത്തത്, അതിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഒരു അളവ് കപ്പാണ് കേട്ടോ ഇത്. ഇനി ഇപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഈ അരിയിലുള്ള വെള്ളം മൊത്തം അങ്ങ് ഊറ്റിക്കളയണം കേട്ടോ. വെള്ളം ഒട്ടും ഇതിലേക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ കറക്റ്റ് അളവിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ആ അളവ് കറക്റ്റാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം ഇതേപോലെ അങ്ങ് തിളക്കാൻ വേണ്ടി വെക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഈ കാണുന്ന വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. എന്നിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതായത് അടിഭാഗത്തുള്ള ചോറൊക്കെ മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ചോറ് ഒരുപാട് അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കരുത്. അപ്പോഴാണ് ഈ ചോറിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടാത്തത്, ആകെ പൊടിഞ്ഞ പോലെ ആയിപ്പോവാം. ഇനി ഒരു വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ രണ്ട് പച്ചമുളക് ചെറിയൊരു ഹോളിട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളുടെ ക്യാരറ്റും വെന്തിട്ടുണ്ട്, അതുപോലെ ചോറും റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ക്യാരറ്റ് ചേർത്തതുപോലെ തന്നെ പൈനാപ്പിൾ ചെറിയ ചെറിയ പീസായിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് മാഞ്ഞാലി ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പൈനാപ്പിൾ ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മാഞ്ഞാലി ബിരിയാണി എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിൽ അത് ഇതുപോലുള്ളൊരു പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള കുഴിയുള്ള പാത്രമാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് സാധാരണ പോലെ വിളമ്പുന്നുണ്ടെങ്കിൽ അങ്ങനെയും വിളമ്പെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഗീ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പാത്രം ഇങ്ങനെ കമഴ്ത്തിയെടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് പൊക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, കാണാൻ നല്ലൊരു മൊഞ്ചില്ലേ, ആ ഒരു ഉള്ളിയും ക്യാരറ്റും മല്ലിയിലയും ഒക്കെ കാണുമ്പോൾ. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ബിരിയാണി നമ്മൾ ഈ മസാല ചേർത്തിട്ടൊന്ന് ദം ചെയ്തെടുക്കല്ലേ ചെയ്യാറ്, അവർ ഇതുപോലെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയും കൂടിയായി. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ളത് എന്താ, കച്ചമ്പറോ അല്ലെങ്കിൽ തൈരോ. പിന്നെ ഇത് ഒരു പ്രത്യേക ചട്നിയാണ് കേട്ടോ. എൻ്റെ അനിയത്തി നമ്മളെപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണിത്. പച്ചമുളകും വെളുത്തുള്ളിയും സുർക്കയൊക്കെ ചേർത്തിട്ടുള്ളൊരു ചട്നിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഏത് ബിരിയാണിക്കും കൂടെ കഴിക്കാൻ പറ്റിയൊരു ചട്നിയാണത്. അപ്പോൾ അവൾ അതും കൂടി റെഡിയാക്കി. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണിത്. ശരിക്കും ആ ഒരു റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ ഒരു മസാലക്കും നല്ല പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്.
നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു ബിരിയാണി നല്ലോണം ഇഷ്ടമായിന് കേട്ടോ. പിന്നെ ആ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായി പോകണ്ട. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബിരിയാണി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല വെറൈറ്റി റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അള്ളാ.